നമസ്കാരം നമ്മുടെ കേരളം ഭരിക്കുന്നത് ഒരു മതേതര സർക്കാരാണെന്നാണ് പറയുന്നത് എൽഡിഎഫ് സർക്കാർ സിപിഐഎം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം പക്ഷേ ഈ മതേതര സർക്കാരിലെ ഒരു മന്ത്രി ചില വാദങ്ങൾ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചത് ചില സമൂഹ മാധ്യമ പേജുകളിലൊക്കെ കാണാൻ ഇടയായി ഈ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടപ്പോഴാണ് ഇത് ഒരു മതേതര സർക്കാരിന്റെ ഭാഗമായുള്ള ഒരു ജനപ്രതിനിധിയുടെ ഒരു മന്ത്രിയുടെ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ അദ്ദേഹമാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് തോന്നിപ്പോകുന്നു ഡോക്ടർ കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസും അദ്ദേഹത്തിൻ്റെ ചില ആളുകളും ഒക്കെ തന്നെ നേരത്തെ ആരോപണ വിധേയരായതായി മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നു സ്വപ്ന സുരേഷ് എന്ന പ്രധാനപ്പെട്ട പ്രതി ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലെത്തി ഇദ്ദേഹത്തെ കണ്ടതായും ചില മാധ്യമ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ശ്രീ കെ ടി ജലീലിൻ്റെ ഒരു പോസ്റ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ ചരിത്രവും വലിയ ചിന്തയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു പോസ്റ്റാണെന്ന് തോന്നും പക്ഷേ അതിനകത്തെ പല കാര്യങ്ങളും സംശയത്തിന് ഇട നൽകുന്നതാണ് പൊതു സമൂഹത്തിന് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വിവിധ പൊതുസമൂഹത്തിലുമൊക്കെ ആളുകൾ പറയുന്ന അഭിപ്രായങ്ങൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും ആരാധനയും ഒക്കെ തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ട് എന്നുള്ളത് വാസ്തവം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവൃത്തികൾ അദ്ദേഹം ഇത്തരം ഇടപാടുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് നമ്മുടെ അഭിപ്രായം തന്നെയാണല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം സയ്യിദ് ഷഹീദ് ടിപ്പു സുൽത്താൻ ആയിരക്കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർത്ത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കി മതം മാറ്റിയ ടിപ്പു സുൽത്താൻ എന്ന കൊലയാളിയെ വിശേഷിപ്പിച്ചിരിക്കുന്നു സയ്യിദ് ഷഹീദ് ടിപ്പു സുൽത്താൻ ഔറംഗസേബ് മുഗൾ ഭരണാധികാരി ഈദി അമീൻ ക്രൂരതയുടെ മറ്റൊരു പര്യായം ഈദി അമീൻ സദാം ഹുസൈൻ അറിയാമല്ലോ പറയണ്ട മുഹമ്മദ് ഗദ്ദാഫി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി 1921 ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പിശാജ് ആലി മുസലിയാർ തുടങ്ങി നിരവധി ആളുകളെക്കുറിച്ച് സാമ്രാജ്യത്വ ചരിത്രകാരന്മാരും വലതുപക്ഷ പിന്തിരിപ്പന്മാരും മെനഞ്ഞെടുത്ത് പ്രചരിപ്പിച്ച കള്ളക്കഥകൾക്ക് കയ്യും കണക്കുമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു കെ ടി ജലീൽ സമാനമായ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ചും ഭരണാധികാരികളെക്കുറിച്ചും മുതലാളിത്ത ഏജന്റുമാരും മാർക്സിസ്റ്റ് വിരുദ്ധ ബുദ്ധിജീവികളും നിറം പിടിപ്പിച്ച നുണകൾ പ്രചരിപ്പിച്ചത് രണ്ടിൻ്റെയും ലക്ഷ്യം മനുഷ്യരോട് സംബന്ധിക്കുന്ന രണ്ട് പ്രത്യയ ശാസ്ത്രങ്ങളെ ജനഹൃദയങ്ങളിൽ അങ്ങേയറ്റം വികൃതമാക്കി പ്രതിഷ്ഠിക്കലായിരുന്നു ഇത് മനസ്സിലാക്കാൻ അന്ധമായ ഇസ്ലാം വിരോധവും കടുത്ത കമ്മ്യൂണിസ്റ്റ് ശത്രുതയും പേറുന്നവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല മനുഷ്യ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിശ്വാസങ്ങളും ദർശനങ്ങളും ഉന്മൂലനം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ മാനവികതയുടെ ബദ്ധവൈരികളല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചിരിക്കുന്നു കെ ടി ജലീൽ ഇതിൽ നിന്ന് സ്വാഭാവികമായി എന്ത് മനസ്സിലാകും ഇസ്ലാം മത തീവ്രവാദവും ഭീകരതയും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത പ്രവൃത്തിയും ഒക്കെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങളോടുകൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ് ശ്രീ കെ ടി ജലീൽ ചെയ്തിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ വ്യക്തികൾ നടപ്പിലാക്കിയ ആശയങ്ങളെ ഈ ദുഷ്ടമനസ്സുകൾ നടപ്പിലാക്കിയ വികൃതമായ ആശയങ്ങളെയും ഇടതുപക്ഷ ആശയങ്ങളെയും ഒക്കെ ഇവിടെ ചിലർ എതിർക്കുന്നു അപ്പോൾ ഈ ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടിൻ്റെ ഒരു ബിംബമല്ലേ ഇതിലൂടെ കാണുന്നത് അത് സ്വാഭാവികമായി ആർക്കും തോന്നും അതായത് ഇടതുപക്ഷവും ഈ മത തീവ്രവാദവും ജിഹാദികളും രാജ്യവിരുദ്ധതയും എല്ലാം കൂടി ചേർത്ത് വെച്ച് ഒരു തമോഗർത്തം സൃഷ്ടിച്ചിരിക്കുന്നു ഈ തമോഗർത്തത്തിൽ പാർട്ടിക്കാർ സിപിഎമ്മുകാർ നിങ്ങൾ ഒന്ന് ആലോചിക്കുക നിങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ മതപ്രീണനവും നിങ്ങൾ അനാവശ്യമായി കാണിക്കുന്ന ഈ മതപ്രണയവുമൊക്കെ നിങ്ങളെ മറ്റൊരു തമോഗർത്തത്തിൽ നിന്ന് വേറൊരു എങ്ങുമെത്താൻ സാധിക്കാത്ത ഒരു ഗർത്തത്തിലേക്ക് തള്ളിവിടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികരെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്ന് നിങ്ങൾ ഈ തൊഴിൽ കൈയിട്ട് നടക്കുന്നത് ഭീകരതയുടെ തൊഴിലാണ് കൈയിട്ട് നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നിലനിൽപ്പല്ല പ്രശ്നം അവർക്ക് അവരുടെ നിലനിൽപ്പാണ് പ്രശ്നം നിങ്ങളെ സഹായിക്കലല്ല അവരുടെ ജോലി അവർക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഭീകരതയ്ക്കും ജിഹാദികൾക്കും ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ കൂട്ടുവേണം നിങ്ങളുമായി ചേർന്ന് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കൂ കാരണം നിങ്ങളാണ് അവരുടെ രാഷ്ട്രീയ അഭയം അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇടതുപക്ഷക്കാർക്ക് ഉണ്ടാകേണ്ടതാണ് പക്ഷേ അത് ഇതുവരെ ഉണ്ടായി കണ്ടില്ല വളരെ ഖേദകരമായിപ്പോയി ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഈ ചരിത്രകാരന്മാർ എന്ന് ഇദ്ദേഹം വിശേഷിപ്പിച്ച ആളുകളുടെ പ്രവൃത്തിയും കാര്യങ്ങളുമൊക്കെ അതൊക്കെ നുണകളായിരുന്നു അല്ലെങ്കിൽ അതൊന്നുമല്ലായിരുന്നു ചരിത്രം എന്നുള്ള കാര്യം വിവിധ ചരിത്രകാരന്മാരും ചരിത്ര പണ്ഡിതരും
ചരിത്രവും ചരിത്ര രേഖകളും സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇത്തരത്തിൽ വികൃതമായ ചിന്താഗതികളുമായി സംസ്ഥാനത്തിന്റെ തന്നെ ഒരു മന്ത്രി രംഗത്ത് വന്നത് വളരെ ഖേദകരമായി പോയി എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് കെ ടി ജലീലിന്റെ ഡോക്ടറേറ്റ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി നടത്തിയ മഹാപ്രവൃത്തികളെക്കുറിച്ചും മഹത്തായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് എന്ന് കേൾക്കുന്നു. എന്തൊക്കെയായാലും താങ്കൾ എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ താങ്കൾ പഠിച്ച ചരിത്രം എന്താണെന്ന് എനിക്കറിയില്ല. ചരിത്രം ഇതാണ്, മലബാർ കലാപം എന്നുള്ളത് മനഃപൂർവ്വം ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി, ഇവിടെ ഹിന്ദുക്കളെ ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും മതം മാറ്റാനും വേണ്ടി മനഃപൂർവ്വം ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മറവിൽ കെട്ടിയുണ്ടാക്കിയ ഒരു ചരിത്ര കൂട്ടക്കൊല തന്നെയാണ്, ഹൈന്ദവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു കുതന്ത്രം തന്നെയാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തിനും ഏതിനും ഏതിനെയും ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ മാറുന്നത് വളരെ കഷ്ടകരമാണ് എന്ന കാര്യം കൂടി സമൂഹ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പോസ്റ്റ് വായിച്ചവരൊക്കെ തന്നെ ആ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഇതിനൊപ്പം നിൽക്കുന്ന ആളുകളും ഉണ്ടായിരിക്കാം. എന്തൊക്കെയായാലും ശരി, വളരെ ഖേദകരമായി പോയി ഈ ഒരു പ്രസ്താവന എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു സുഹൃത്ത് ചോദിക്കുന്നു, ഇതെന്താണ്, ഇതൊരു മന്ത്രിയുടെ പോസ്റ്റാണോ? ആണെങ്കിൽ കേരളം എങ്ങോട്ട് എന്ന് ചോദിക്കാൻ ദേശീയവാദികളായ എല്ലാ മതസ്ഥരും തയ്യാറാകണം, എല്ലാ വിഭാഗക്കാരും തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സുഹൃത്തിന് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അതുകൂടി ഒന്ന് നോക്കാം. ഇതൊരു മന്ത്രിയാണ്, അതെത്ര ജനാധിപത്യപരമായി വോട്ട് നേടി വിജയിച്ച് കേരളത്തിൽ ഭരണം നിർവഹിക്കുന്ന ഒരു മന്ത്രി. ഇത് കാണുമ്പോൾ, ഈ പോസ്റ്റ് കാണുമ്പോൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രബുദ്ധരെന്നും ഉത്ബുദ്ധരെന്നും മതേതരനെന്നും നിങ്ങൾ പറയുന്ന സമൂഹത്തിലെ ഒരു മന്ത്രിയുടെ സമൂഹ മാധ്യമ പോസ്റ്റാണിത്. വർഗീയ വെറിമൂത്ത് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിയ ടിപ്പു, ഔറംഗസേബ് തുടങ്ങിയ ഭാരതം ആക്രമിച്ച് കൊള്ളയടിച്ച് അടക്കി ഭരിച്ച മതഭീകരവാദികളെയും ലോക ചരിത്രത്തിൽ ചരിത്രം വിശേഷിപ്പിക്കുന്ന സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് നേതൃത്വം നൽകിയ ഈദി അമീൻ, കേണൽ ഗദ്ദാഫി തുടങ്ങിയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഭരണകൂട ഭീകരവാദികളെയും തന്റെ വർഗീയ ആശയക്കാരൻ എന്ന ഒറ്റ പരിഗണന മാത്രം വെച്ച് വിശുദ്ധരാക്കി ചിത്രീകരിച്ച ഈ പഴയ സിമി പ്രവർത്തകൻ ഒരു മന്ത്രിയായി ഈ കേരളത്തിൽ ഭരിക്കുന്നു എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണോ എന്ന് സമൂഹ മാധ്യമത്തിലൂടെ പലരും ചോദിച്ചിരിക്കുന്നു. ഐക്യരാഷ്ട്രസഭ തന്നെ സ്ഥിരീകരിച്ച കേരളത്തിലെ വർദ്ധിച്ച IS സാന്നിധ്യം വിരൽ ചൂണ്ടുന്നത് ഭീകരവാദ സ്റ്റേറ്റ് നിർമ്മിതി ആത്യന്തികമായി ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെല്ലുകളുടെ ഒരു ടെസ്റ്റാണോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്രതിരോധത്തെ മുൻകൂട്ടി വിവേചിച്ചറിയാനുള്ള ടെസ്റ്റ്, അതനുസരിച്ച് അടുത്ത നീക്കം പദ്ധതിയിടാനുള്ള ടെസ്റ്റാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് നിങ്ങളുടെ പ്രതിരോധം ദുർബലമാണെങ്കിൽ ഇത്തരക്കാരുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അനായാസമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ജലീൽ ഉയർത്തിപ്പിടിച്ച പേരുകളെല്ലാം തന്നെ വർഗീയത, തീവ്രവാദം, മതഭീകരത എന്നിവ തലയ്ക്ക് പിടിച്ച ചില ഭ്രാന്തന്മാരുടേത് മാത്രമാണ് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഭാരതത്തിന്റെ അഭിമാനമായ ആരുടെയും പേരുകളല്ല ഇതൊക്കെ എന്നും മനസ്സിലാക്കുന്നു. അതിൽ ഒരു വർഗീയ ഭ്രാന്തന്മായ കടന്നുപോയ വഴിയിൽ കാലങ്ങൾക്കിപ്പുറവും ഭാരത സമൂഹം നായ്ക്കിടുന്ന പേരാണ് ടിപ്പു എന്നുള്ളത് വാസ്തവം. കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ പോലും ടിപ്പു എന്ന പേരിൽ നായയെ കാണാവുന്നതേയുള്ളൂ. അതിന്റെ കാരണം ഇന്ന് ചരിത്രം അറിയുന്നവർ പറയും എന്ന് ഒരു സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈസ് സയ്ദ്, അസർ മെഹമൂദ്, ഒസാമ ബിൻ ലാദൻ, അഫ്സൽ ഗുരു, അജ്മൽ കസബ്, അബൂബക്കർ അൽ ബാഗ്ദാദി തുടങ്ങിയ നാമങ്ങൾ അതുപോലെ തന്നെ ഹാഫിസ് സയ്ദ്, അസർ മെഹമൂദ്, ഒസാമ ബിൻ ലാദൻ, അഫ്സൽ ഗുരു, അജ്മൽ കസബ്, അബൂബക്കർ അൽ ബാഗ്ദാദി തുടങ്ങിയ നാമങ്ങൾ കെ ടി ജലീൽ താൽക്കാലികമായി മറച്ചുവെച്ചതാകാനേ വഴിയുള്ളൂ. മറന്നതാവാൻ വഴിയില്ല. മതനിരാസത്തിന്റെ പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസത്തെ ചില മതഭീകരവാദത്തിന്റെ ഭാഷ മാത്രം കൈമുതലാക്കിയ ചില ഭീകരതയോട് കൂട്ടിക്കിട്ടാനുള്ള പെടാപ്പാടിലാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കടന്നെത്തുന്നത്. ഇത്തരം പല പ്രത്യയശാസ്ത്രങ്ങളിലും സമാനമായതൊന്നേ ഉള്ളൂ, അത് എതിരാളിയെന്ന് പ്രഖ്യാപിച്ച് മുദ്രകുത്തപ്പെട്ടവരുടെ ഉന്മൂലനം മാത്രം. ആ ഉന്മൂലന സിദ്ധാന്തം മാത്രമാണ് ഇത്തരത്തിൽ ഉള്ള എല്ലാ കൂട്ടരുടെയും വഴി. അത് ജോസഫ് സ്റ്റാലിനിലും മാവോയിലും ഖമർ റൂഷിലും ഈദി അമീനിലും ഗദ്ദാഫിയിലും എല്ലാം കണ്ടത് ഈ വഴി ആണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നുണ്ടോ? ആ വഴി തന്നെ കമ്മ്യൂണിസ്റ്റ് മേലങ്കി അണിഞ്ഞ ചില മതേതര ചെന്നായ്ക്കളും ആയുധമാക്കും എന്നത് മനസ്സിലാക്കിക്കൊള്ളൂ എന്ന് പല മുന്നറിയിപ്പുകളും നൽകുന്നുണ്ട്. ചൈനയിൽ, കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഉയർ മുസ്ലിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാതെ കൊന്നെടുക്കുന്ന കാണത്തം നിറഞ്ഞ കമ്മ്യൂണിസ്റ്റ് സമൂഹം, ലോകത്ത് IS ഭീകരവാദം കേരളത്തിലടക്കം പടർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന് ഐക്യരാഷ്ട്രസഭ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഈ ഭീകരവാദത്തിന്റെ പുതിയ മുഖങ്ങളെല്ലാം തന്നെ പഴയ മുഖങ്ങളുമായി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും അതുപോലെ ഔറംഗസീബിന്റെയും ടിപ്പു സുൽത്താന്റെയും മുഖങ്ങളും പ്രവൃത്തികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെ കൂടി മഹത്വവൽക്കരിച്ചാൽ മതി, എല്ലാം കഴിഞ്ഞു. ഇതാണ്, ഇനി അതും ചെയ്യുമോ? ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാർ അതും ചെയ്യുമോ? ഭാരതത്തെ ഭീകരവാദികളുടെ ഹബ്ബാക്കി മാറ്റുമോ? കേരളം ഇപ്പോൾ ഒരു മിനി ഹബ്ബാണ്. ഈ രീതിയിൽ ചിന്തിക്കുന്നു പൊതുസമൂഹം. ഇതൊക്കെ ഭീകരതയുടെ, മതഭീകരതയുടെ, മതവെറിയുടെ ചിത്രങ്ങളാണ്, അല്ലാതെ ചരിത്രമല്ല എന്നുള്ള കാര്യം ഇവർക്കൊക്കെ ആരാണ് ഒന്ന് പറഞ്ഞു കൊടുക്കുക? ഇടതുപക്ഷമെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഒന്ന് ചിന്തിക്കൂ. മതഭീകരതയ്ക്കൊപ്പം ചേർന്നാൽ നിങ്ങളും നശിക്കുകയുള്ളൂ. മതഭീകരത വളർത്താൻ മാത്രം
ആ ഭരണ സംവിധാനത്തിന്റെ ആ പിന്തുണ മാത്രം മതി അവർക്ക് എന്നുള്ള കാര്യം കൂടി ഇടതുപക്ഷക്കാരും സിപിഎം കാരും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കുന്നു വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്